കോഴിക്കോട് അത്തോളിയിൽ ഭാര്യയെ തലക്കടിച്ചു കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അത്തോളി കൊടക്കല്ല സ്വദേശിനി വടക്കേ ചങ്ങരോത്ത് ശോഭനയാണ് മരിച്ചത്. ഒളിവിൽ പോയ ഭർത്താവ് കൃഷ്ണനെ പിന്നീട് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചത്? രാവിലെ തന്നെ ഇത്തരത്തിലൊരു ദുരന്ത വാർത്തയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? പ്രിയ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. അത്തോളി കൊടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദാരുണമായ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഭർത്താവ് ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശോഭന, 50 വയസ്സുള്ള ശോഭനയാണ് കൊല്ലപ്പെട്ടത്. മരത്തിൻ്റെ വടി കൊണ്ടാണ് ഇവരെ തലക്കി അടിച്ചത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. പിന്നീട് കൃഷ്ണനെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു. ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് സമീപത്ത് തന്നെയുള്ള മരത്തിൻ്റെ മുകളിൽ തൂങ്ങി മരിച്ച നിലയിൽ കൃഷ്ണൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അത്തോളി പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളും മറ്റും പുരോഗമിക്കണം. അതിനുശേഷമായിരിക്കും ശോഭനയുടെയും അതേപോലെ തന്നെ കൃഷ്ണൻ്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക. വീട്ടിൽ ഇവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു എന്നും പ്രാഥമികമായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം പോലീസിനെ അന്വേഷിക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിൽ മാത്രമായിരിക്കും കൂടുതൽ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഈ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നേരത്തെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും അയൽവാസികളിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ടോ? വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അയൽവാസികളിൽ നിന്നും ഒപ്പം പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഭാര്യയെ ഭർത്താവ് കൃഷ്ണൻ സംശയിച്ചിരുന്നു എന്നടക്കമുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യത്തിൽ പോലീസ് അന്വേഷിക്കുകയും ഒപ്പം നാട്ടുകാരിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ആദ്യം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ മാറ്റുക എന്ന നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതിനായുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് കുട്ടികളുണ്ടോ? അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നോ? കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്.